നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ മനോഹര, നിന്റെ മുതലാളി ഇതേ കാര്യം പറഞ്ഞ പണ്ടൊരിക്കൽ ഇവിടെ വന്നിട്ട് ഈ സാധനം കൊണ്ടുവന്ന് തമ്പിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പൊ ഞാൻ എന്തോ പറയണം? അത് പണ്ടല്ല വാലാട്ട, ഇത് കുറച്ച് കുടുംബങ്ങൾ ടി വി കാണുന്ന പരിപാടിയാ. സിനിമയും സീരിയലൊക്കെ കണ്ടോട്ട് പാവങ്ങളാ, ഒരു ക്ലിയർ ആവണം. ഇവിടെ വെച്ചാൽ നല്ല ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാ തമ്പി നിങ്ങളെ പറ്റിച്ചല്ലേ ഞാൻ അറിഞ്ഞായിരുന്നു. വാലേട്ടാ, എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, എന്നാ പിന്നെ ബോക്സ് ഇവിടെ വെച്ചോട്ടെ. എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല. ആരായാലും വാലേട്ട പറയാനോട്. ഞാൻ തന്നെ. എന്നാലേ സമ്മതിക്കാമെന്നൊന്ന് ചോദിക്കാവോ? ചോദിച്ചു നോക്കാം, പക്ഷേ ഉറപ്പില്ല. ഓ, സമ്മതിക്കാൻ പറ്റുമോ? പറ്റൂല, പറ്റൂല. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. അന്ന് അമ്പിളിക്കായിട്ട് ഒരു കരാറിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതുപോലെ ചെയ്ത ആ ബോക്സ് ഇവിടെ വെക്കാൻ സമ്മതിക്കാമെന്നൊന്ന് ചോദിച്ചോക്കോ. അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പണ്ടത്തെ കരാറല്ലേ, അതൊക്കെ പോയി. ഇപ്പൊ ഞാൻ എന്റെ കണ്ടീഷൻ ഒന്ന് മാറ്റി. ഇപ്പൊ എന്താ കണ്ടീഷൻ? ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാ, എനിക്കും എന്റെ അനിയനും വരി സംഖ്യ ഫ്രീ. രണ്ട് കണക്ഷൻ ഫ്രീയാ? എന്തെന്ന് ബാലാട്ടി പറയുന്നേ? അത് നടക്കൂല ഷഹന, വന്നേ നീ വന്നേ. ആ പോക്കോ പോക്കോ പോക്കോ. എന്റെ മോലാളി ഇങ്ങനെ ഉണ്ടായിട്ട ഫ്രീ കൊടുക്കൂല, നീ വന്നേ. നിക്ക് മനോരേട്ടാ. അപ്പോ രണ്ടുപേരുടെ വരിസംഖ്യ ഫ്രീ ആക്കി തന്നാല് ബോക്സ് ഇവിടെ വെക്കാൻ പറ്റും. എത്ര എണ്ണം വേണമെങ്കിലും വെച്ചോ, വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലല്ലോ. ഒരു കണ്ടീഷനും ഇല്ല. എന്നാ രണ്ടെണ്ണം ഫ്രീ ആക്കി തരാം. ശരി, ഞങ്ങളെ ബോക്സ് എടുത്തിട്ട് വരാം. നാളെ ഓസി കുട്ടി ആസിഡും കൊടുക്കുന്ന ടീമാ. എന്റെ വീടല്ലേ? ഇത് നിന്റെ വീടോ? ആ, ഇത് എവിടല്ലേ എന്നെ കെട്ടിച്ചോണ്ട് വന്നേ? അപ്പത് നിന്റെ ഭർത്താവിന്റെ വീടാ? അതെ. മനോഹരേട്ട ഇതിന്റെ കൂട്ടുകാരിയാ, എന്റെ കൂടെ 10-ാം ക്ലാസ് വരെ പഠിച്ചത് അരുന്ധതി. അയ്യോ, ഈ പഞ്ചായത്തിൽ എല്ലാവർക്കും നിന്നെ അറിയാല്ലേ. മനോഹരേട്ട എന്താ എന്നെ കാണാൻ വന്നാണോ? അതിന് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ വേറൊരു കാര്യത്തിന് വന്നതാ. എന്ത് കാര്യം? അതെ, എന്റെ ഭർത്താവ് ഗൾഫിൽ പോയി. അപ്പൊ കേബിൾ ഓഫീസ് നോക്കി നടത്തുന്നത് ഇപ്പൊ ഞാനാ. അമ്പിളി കേബിൾ വിഷൻ? അതന്നെ, അമ്പിളി എന്റെ ഭർത്താവ്. ഓ, അപ്പഴേ ഞങ്ങക്ക് ജംഗ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് നിങ്ങളുടെ പറമ്പിൽ വെക്കാൻ പറ്റുമോന്ന് അച്ഛനോട് ചോദിക്കാൻ വന്നതാ. അച്ഛൻ സമ്മതിച്ചു? സമ്മതിച്ച? അതെ, അച്ഛനും അച്ഛന്റെ അനിയനും കേബിൾ കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കണം പറയുന്നു. അച്ഛനങ്ങനെ പറഞ്ഞ? അയ്യോ, അതൊന്നും കുഴപ്പമില്ലടി, നമുക്ക് ചോദിക്കാം. അയ്യോ, ചോദിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. എന്നാ ചോദിക്കുന്നില്ല, ചായ എങ്കിലും കുടിക്കാം. അല്ലടി, ഞങ്ങൾ പോയിട്ട് വേറെ പണിയുണ്ടോ? ചായ കുടിച്ചിട്ട് പോയാ മതി. അശോ, വേണ്ട വാടി. കൂട്ടുകാരിനെ ആദ്യമായിട്ട് കാണുന്നില്ലേ, കൊറേ കാലായിട്ട് ചായ കുടിച്ചു പോയാൽ. ഹലോ, ഹലോ അംബ്ലിക, ഹലോ 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 അംബ്ലിക, കേൾക്കുന്നുണ്ടോ? ഹലോ, റേഞ്ചിലാണിട്ടാണോ? എന്താ അടി ഇവിടെ വന്നിരിക്കുന്നേ? എടി, അമ്പിളിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ റേഞ്ച് ഇല്ലാത്തോണ്ടാന്ന് വിചാരിച്ചു ഇവിടെ വന്നതാ. എടി, ഇവിടെ റേഞ്ച് കുറവാടി. അങ്ങനെ പറ, വെറുതെ അല്ല കിട്ടാത്തെ. അപ്പ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് സംസാരിക്കാം. ഒരു സെക്കൻഡ്, അമ്പിളിക്ക് ഇപ്പൊ വിളിച്ചു. വാ ഇങ്ങോട്ട്, ഇപ്പൊ വരാം. അമ്പിളിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലേ, വിഷമാവും. അതുകൊണ്ടാ. അവളും ഉണ്ട്, അവളുടെ ഒരു അമ്പിളിക്കേ ഉണ്ട്. ഓ, അങ്ങനെ തന്നെ. ഓ, പിന്നെ എന്നാലും നിങ്ങളുടെ കല്യാണം ഭയങ്കര ട്വിസ്റ്റായി പോയി കേട്ടോ. അതൊക്കെ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാടി, എല്ലാരും ഞെട്ടിപ്പോയിടി. എടി, അത് ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കൊള്ളാം, എനിക്ക് എന്തായാലും ഇതിനൊന്നും സമയം കിട്ടിയില്ല. എന്തിന്? പ്രണയിക്കാൻ.
എന്താ? എനിക്കൊരു ജോലി വേണമായിരുന്നു. അതിന് മാക്സിമം ട്രൈ ചെയ്തു, ഒരു ജോലിയും കിട്ടി. പിന്നെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിനോട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ ഓക്കെ പറഞ്ഞു. അവൻ എന്നെ കിട്ടി, ഞാൻ ഇവിടെ വരികയും ചെയ്തു. അത് കൊള്ളാലോ. എന്തായാലും ഇപ്പൊ ഹാപ്പി അല്ലേ? കുഴപ്പമില്ല. പിന്നെ ജോലി ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരു ബഹുമാനമുണ്ട്. ശരിയാ. ഷൈന, നീ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഏതുവരെ പഠിച്ച്? ഞാൻ +2 വരെ പഠിച്ചുള്ളു. അതെന്തു പറ്റി? ഒന്നുമില്ല, അത്ര പഠിക്കാൻ പറ്റുള്ളൂ. ഞാനോർത്ത് നീ പഠിച്ചൊരു ഡോക്ടർ ആയി കാണുമെന്ന്. ഞാൻ ഡോക്ടറോ? അതെ, 3 പോളിയുള്ളത്. ഇപ്പൊ തന്നെ നിന്റെ കേബിൾ ബോക്സ് ഇവിടെ ഒരു കണ്ടീഷനും ഇല്ലാതെ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ തിരിച്ചെന്തേലും പറഞ്ഞോ? ഇല്ല. എല്ലാ മാസവും സാലറി കിട്ടുമ്പോ അതിൽ നിന്ന് അച്ഛനുള്ള പോക്കറ്റ് മണി ഞാനാ കൊടുക്കുന്നത്. പിന്നെ എല്ലാ വെള്ളിയാഴ്ച സിനിമ കാണാനുള്ള ടിക്കറ്റും എടുത്തു കൊടുക്കും. അപ്പൊ അതല്ലേ നീ പറഞ്ഞപ്പോ അച്ഛൻ തിരിച്ചെന്ന് പറയാഞ്ഞേ? അതൊക്കെയാണ് ജോലിയുള്ളതിന്റെ പവർ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ വരാന്ന് വിചാരിച്ചു. അനാരട്ടാ, അതിങ്ങടുത്തെ. ഞാൻ കേബിൾ ഓഫീസ് ഏറ്റെടുത്തിട്ടേ ഇത് ആദ്യത്തെ ബില്ല്. അത് തമ്പിച്ചേണ തന്നെ തറന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടേ വലത് കൈ കൊണ്ട് ഇത് ഐശ്വര്യമായിട്ട് അങ്ങ് സ്വീകരിച്ചെ. ഓ, അങ്ങനെ. അപ്പൊ ജംഗ്ഷൻ ബോക്സ് ഇവിടെ വെക്കണ്ടല്ലേ? ഞങ്ങൾ വെച്ചോളൂ. എവിടെ? ബാലൻചേട്ടന്റെ വീട്ടിൽ വെച്ചോളൂ. അതെ തമ്പിച്ചേട്ടാ, പാവങ്ങളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് കരുതി എന്തോ ആവാന്ന വിചാരം. ഞങ്ങൾക്കേ കുറെ വീടുകൾ ഇനിയും കയറാനുണ്ട്, അതുകൊണ്ട് ആ പൈസ എടുത്തോണ്ടന്നെ. പിന്നെ എടുക്കുമ്പോഴേ ആ 5,000 രൂപയും കൂടെ എടുത്തോ. ഇനിയിപ്പൊ ജംഗ്ഷൻ ബോക്സ് ഞങ്ങൾ വെക്കുന്നില്ലല്ലോ ഇവിടെ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ കരാറുമില്ല. അതും കൂടി ചേർത്ത് 5,500 രൂപ. വേഗം ചെന്നെടുത്തോണ്ട് വാ, ഇതാ ബില്ല്. അതിന് ഞാൻ നിങ്ങളുടെ പൈസ ഒന്നും തൊടാറില്ലല്ലോ. ചേട്ടൻ തന്നെ പോയി എടുത്തോണ്ട് വന്നാ മതി. നീ ആള് കൊള്ളാലോ. നീ ആദ്യം വന്നപ്പോ ഞാൻ വിചാരിച്ചതേ നീ ഭയങ്കര പാവമാണെന്നാണ്. എന്റെ ചേച്ചി, ഇക്കാലത്ത് പാവമായി ജീവിക്കാൻ പറ്റൂല. ശരിയാണ്. എന്നാലേ ഇത്രയും നാളായിട്ട് ഇങ്ങേരുടെ മുഖം ഇതേമാരി ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ കെട്ടിയോനല്ലേ, എനിക്ക് വല്ലതും പറയാൻ പറ്റോ? എന്തായാലും മോള് പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? ചായ വേണ്ട. പഴംപൊരി ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.